നമസ്കാരം. വിമർശകർക്ക് മറുപടിയുമായി നരേന്ദ്രമോദി. കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിനെയും യു പി ഐ പോലുള്ള സംരംഭങ്ങളെയും നിരന്തരം വിമർശിക്കുന്നവർക്കാണ് അദ്ദേഹം മറുപടി നൽകിയത്. കോവിഡ് വാക്സിൻ നൽകിയ ഉടൻ പൗരന്മാർക്ക് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് നൽകാൻ ഇന്ത്യക്ക് സാധിച്ചെന്ന് ലോകം ചർച്ച ചെയ്യുന്ന സമയത്ത് ചില ആളുകൾക്ക് തന്റെ ഫോട്ടോ ഉൾപ്പെടുത്തിയത് എന്തുകൊണ്ടാണെന്നതിലായിരുന്നു ശ്രദ്ധയെന്ന് പ്രധാനമന്ത്രി വിമർശനം ഉന്നയിച്ചു. ഇത്രയധികം പേർക്ക് വാക്സിനുകളുടെ ഓരോ ഡോസിന്റെയും രേഖകൾ വേഗത്തിൽ ലഭ്യമാക്കിയതിൽ ലോകം അത്ഭുതപ്പെടുകയാണ് വേണ്ടത്. മറ്റിടങ്ങളിൽ വാക്സിൻ ലഭിക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിട്ടു. എന്നാൽ ഇന്ത്യയിൽ ഒരാൾക്ക് വാക്സിൻ ഡോസ് ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉടൻ തന്നെ സർട്ടിഫിക്കറ്റ് ഡിജിറ്റലായി ലഭിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. പക്ഷേ ചിലർ എന്തിനാണ് ഈ സർട്ടിഫിക്കറ്റുകളിൽ മോദിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നുവെന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന് അദ്ദേഹം വിമർശനമുന്നയിക്കുകയും ചെയ്തു. ഡിജിറ്റൽ ഇന്ത്യയിലൂടെ ഭാരതീയരുടെ ജീവിതം ലളിതമാവുക മാത്രമല്ല സുതാര്യത കൊണ്ടുവരാനും ഇടനിലക്കാരെ ഒഴിവാക്കുകയും ചെയ്തുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ന് വൻകിട കച്ചവടക്കാരും യാചകരും വരെ യു പി ഐ ഉപയോഗിക്കുന്നുണ്ട്. മുൻപ് ഈ പദ്ധതി അവതരിപ്പിച്ചപ്പോൾ ഒരു മുൻ ധനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം തരണം ചെയ്ത പദ്ധതി വിജയമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്നും പ്രധാനമന്ത്രിയുടെ ചിത്രം നീക്കണമെന്നാവശ്യപ്പെട്ട് വിവരാവകാശ പ്രവർത്തകനായ വ്യക്തി നൽകിയ ഹർജി കേരള ഹൈക്കോടതി തള്ളിയിരുന്നു. നിസ്സാര കാരണത്തിനാണ് അദ്ദേഹം ഹർജിയുമായി എത്തിയതെന്നായിരുന്നു കോടതിയുടെ പ്രതികരണം. ഹർജിക്കാരന് രാഷ്ട്രീയ ഉദ്ദേശമുണ്ടെന്ന് സംശയിക്കുന്നതായും പ്രശസ്തിക്ക് വേണ്ടിയാണ് ഹർജി നൽകിയതെന്നും സംശയമുന്നയിച്ച കോടതി ഹർജി തള്ളുകയായിരുന്നു. നമ്മുടെ പ്രധാനമന്ത്രിയുടെ ചിത്രമാണ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ ഉള്ളതെന്നും ഇതിൽ ലജ്ജിക്കാൻ എന്താണുള്ളത് എന്നുമായിരുന്നു കോടതിയുടെ ചോദ്യം. ഹർജിക്കാരൻ കോടതിയുടെ സമയം പാഴാക്കുകയാണെന്നും രാജ്യത്തെ 100 കോടി ജനങ്ങൾക്കില്ലാത്ത എന്ത് പ്രശ്നമാണ് ഹർജിക്കാരൻ ഉള്ളതെന്നും കോടതി ചോദിച്ചിരുന്നു. നേതാക്കളുടെ പേരിൽ രാജ്യത്ത് സർവകലാശാലകളും മറ്റുമുണ്ടല്ലോ എന്നും കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം കോവിഡ് പ്രതിരോധത്തിൽ വൻ മുന്നേറ്റം സൃഷ്ടിച്ചതിന് പ്രധാനമന്ത്രി അഭിനന്ദിച്ച് യു എസ് പ്രതിനിധി സംഘാംഗം ജെ എ മൂർ, ഇന്ത്യ തദ്ദേശീയമായി വാക്സിൻ വികസിപ്പിച്ചതും മഹാമാരി പ്രതിരോധത്തിൽ സർക്കാർ സ്വീകരിച്ച നടപടികളെയും മൂർ അഭിനന്ദിച്ചു. തദ്ദേശീയമായും സഹകരണത്തോടുകൂടിയും മികച്ച പ്രതിരോധ മരുന്നുകൾ ലോകത്തിന് സംഭാവന നൽകിയ രാജ്യമാണ് ഇന്ത്യയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.